ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അച്ചുഉമ്മൻ എത്തുമോ? കോട്ടയം സീറ്റിലേക്കാണ് അച്ചുഉമ്മന്റെ പേര് കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ ഉയരുന്നത്. അച്ചു മിടുക്കിയാണെന്ന് തിരുവനന്തപുരം അടിവരയിടും. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടത് അച്ചുഉമ്മനാണ്. അതുകൊണ്ടാണ് സിപിഎമ്മിന്റെ സൈബർ വിങ്ങുകൾ അച്ചുഉമ്മനെതിരെ തിരിഞ്ഞത്. ആക്രമണങ്ങളെ നേരിട്ട അച്ചുഉമ്മൻ കരുത്തോടെ അതിനെ പ്രതിരോധിക്കുന്നതും രാഷ്ട്രീയ കേരളം കണ്ടു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ മൃഗീയമായി വേട്ടയാടി, മരിച്ചതിനു ശേഷവും അതിക്രൂരമായി അദ്ദേഹത്തെ വേട്ടയാടി. ആ വേട്ടയാടിയവർക്കുള്ള മുഖത്തുള്ള കനത്ത പ്രഹരമാണ് പുതുപ്പള്ളിയിലെ ഈ വിജയം. 53 കൊല്ലം ഉമ്മൻചാണ്ടി ഇവിടെ എന്ത് ചെയ്തു എന്ന് അതിനിന്ന് പുതുപ്പള്ളി മറുപടി നൽകി. 53 കൊല്ലം ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ തന്നെ ഇനി ഇവിടെ മതി. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അച്ചുഉമ്മൻ ദുബായിലേക്ക് മടങ്ങിയെങ്കിലും കോൺഗ്രസ് സാമൂഹിക മാധ്യമ പേജുകളിൽ ആരാധകർ കൂടിക്കഴിഞ്ഞു. വനിതാ സംവരണം കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ അച്ചുഉമ്മനെ പോലെയുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമാണ് അണികൾ ഉയർത്തുന്നത്. കോട്ടയം ലോക്സഭാ സീറ്റിൽ ഒരു സാധ്യതയും കൽപ്പിക്കുന്നു. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നൽകിയ കോട്ടയം സീറ്റ് ഇപ്രാവശ്യം കോൺഗ്രസിനാണ്. അച്ചുഉമ്മൻ ഒരു വ്യക്തി എന്നുള്ളതല്ല, മിടുപിടിക്കുകയാണ്. ഞങ്ങൾക്കെല്ലാം വളരെ പരിപൂർണ സമ്മതമുള്ള ഞങ്ങളുടെ കൊച്ചു മോളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കതിനെ കുറിച്ചെല്ലാം പൂർണ്ണമായി യോജിപ്പ്. പക്ഷേ പാർട്ടിയും സ്ഥാനാർത്ഥിത്വവും പറയുന്നത് തീരുമാനിക്കേണ്ടത് വേറെയാണ്. അതവിടെ അതിൻ്റെതായ പ്രോസസ്സിൽ കൂടിയേ വരൂ. അതവിടെ തീരുമാനിക്കട്ടെ, അവിടെ പറയട്ടെ.